हलो फ्रेंड्स वेलकम टू माय यूट्यूब चैनल नफीसा व्लॉग നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണേ ഒന്ന് ഞെക്കി ഓൾ എന്ന പ്രസ്സിൽ ഞെക്കി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഫുഡാണ് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് യമ്മിയാണ് പഴം കഞ്ഞിയും ഉണക്കമീൻ ചുട്ട ചമ്മന്തിയും കൂടെ ഒരു പപ്പടം ചുട്ടതും നമുക്കിനി നേരെ സാധനങ്ങൾ പരിചയപ്പെടാം നമ്മൾ ആദ്യം പഴങ്കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴങ്കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചുമന്നുള്ളി ഉപ്പ് ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ് സാധനം ഉപ്പിലിട്ട കാന്താരി ഇതിട്ട് ഒരു പിടി പിടിച്ച എൻ്റെ മോനെ തൈര് ഇന്നലെ ഞാൻ തയ്യാറാക്കി വെച്ച ചോറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യമേ ഇതിലേക്ക് കാന്താരി ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായി ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനേ ഒന്ന് കൈ കഴുകിയിട്ട് വരാം ഇനി നമുക്ക് ഇവനെ ഒന്ന് നേരടി കൊല്ലാം നമ്മുടെ പഴങ്കഞ്ഞി തറ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കാം ഉണക്കമീൻ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉപ്പ് ചുമന്നുള്ളി ഉണക്കമീൻ തേങ്ങ ഇഞ്ചി പുളി കുരുമുളക് ഇത്രയും കാന്താരി ഒരു കളറിന് വേണ്ടി അല്പം മുളക് പൊടി ചുമന്നുള്ളി ഉണക്കമീൻ തേങ്ങ ഇഞ്ചി അതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം ചുട്ടെടുക്കാൻ നമ്മുടെ കനൽ റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചുട്ടെടുക്കാം കണ്ണെരിയാതിരിക്കാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ചുമന്നുള്ളിയും ചുട്ടെടുക്കാം നമ്മൾ ഈ ചുമന്നുള്ളി ഒരു ഈർക്കിലി കുത്തി വെച്ചിട്ടാണ് നമ്മൾ ചുടുന്നത് അതിനൊപ്പം തന്നെ ഇഞ്ചി നമുക്ക് ചുട്ടെടുക്കാം നമ്മുടെ തേങ്ങ ചുമന്നുള്ളി ഇഞ്ചി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റാം ഇനി നമ്മൾ ഉണക്കമീൻ ചുട്ടെടുക്കാം നമ്മൾ ഉണക്കമീൻ ചെയ്യാതെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പപ്പടം ചുട്ടെടുക്കാം നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റാം നമ്മൾ പപ്പടം ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചമ്മന്തിയിലേക്ക് പോകാം നമുക്കിതൊന്ന് തിന്നു നോക്കാം എന്നെ പൊരിക്കുന്നതിനെക്കാട്ടി സൂപ്പറാണ് കണ്ണിൽ പൊരിക്കുന്ന നമ്മുടെ ചുട്ട് വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് മിക്സിയിലിട്ട് നമ്മുടെ ഉണക്കമീനിൽ അത്യാവശ്യം ഉപ്പുണ്ട് നിങ്ങൾ നോക്കി വേണം ഇടാൻ നമ്മൾ ചമ്മന്തിക്ക് ഇടത്തില്ല ഉണക്കമീനും കൂടെ ഇട്ട് ചതച്ചു കൊടുക്കാം നമുക്ക് അരച്ചെടുക്കാം വിചാരിക്കുന്നു ഇതുണ്ടാക്കാൻ ഈ ജനറേഷൻ അറിയാൻ വഴിയില്ല നിങ്ങൾക്ക് ഈസി ആണെന്ന് വിചാരിക്കുന്നു കൊച്ചു പിള്ളേർക്ക് വരെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ തിന്ന് നോക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലിൽ നിന്ന് നീക്കി
എന്ന പ്രശ്നത്തിനെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ബൈ.